നമസ്കാരം. റാഫ് ടോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളും ഇപ്പോ ഈ കൊറോണ വൈറസ് പാൻഡമിക്കിനെതിരെ നമ്മൾ പൊരുതുന്നു, ഒപ്പം പ്രകൃതി ക്ഷോഭങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നു, ഇതിന്റെ ഒക്കെ ഇടയിലാണ്. എങ്കിലും ഫുട്ബോൾ എന്ന ഈ ഒരു ആവേശം മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോഴും ഈ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് പുറത്തേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ രണ്ട് താരങ്ങളോ അതോ സ്റ്റാഫോ രണ്ടു പേർക്ക് COVID-19 ടെസ്റ്റ് പോസിറ്റീവായിരിക്കുന്നു എന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അവർ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ഒരുങ്ങുകയാണ്. ഈ രണ്ട് താരങ്ങളോ അതോ സ്റ്റാഫോ, അവരുടെ പേരവർ പുറത്തുവിട്ടിട്ടില്ല, അവരുടെ ഐഡന്റിറ്റി പുറത്തുവിട്ടിട്ടില്ല. ഇവരെ ഇപ്പോൾ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു, അവർ ക്വാറന്റീനിലാണ് എന്നൊക്കെ വളരെ കൃത്യമായി ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്ത നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ താഴെ ശബരി അഗസ്റ്റോ എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, പ്രേ ഓൾ, ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, എല്ലാവരും പ്രേ, പ്ലീസ് സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്ത് എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ ഇതിട്ടിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇതിൻ്റെ താഴെയും ചില ആളുകൾ മോശമായ കമൻറ്റുകളുമായി വരുന്നു എന്നത് ദുഃഖകരമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ രണ്ടു പേർക്ക് കോവിഡ് എന്ന് പറഞ്ഞ ആ വാർത്തയുടെ താഴെ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ്, അത് കലക്കി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരാൾക്ക് രോഗം വരുന്ന സമയത്ത് രണ്ടു പേർക്ക് രോഗം പിടിപെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അത് കലക്കി എന്ന് പറയണമെങ്കിൽ എന്ത് തരം മാനസികാവസ്ഥയായിരിക്കും അത്? ആദ്യം നമ്മൾ മനുഷ്യനാവണം, അതല്ലേ വേണ്ടത്? ബേസിക്കലി നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. മറ്റെല്ലാ തരത്തിലുള്ള ഫാനിസവും മാറ്റിവെക്കാം, ഇവിടെ നമ്മൾ മനുഷ്യരാണ്. ആദ്യം നമ്മൾ ഒരു മനുഷ്യനായാണ് പ്രവർത്തിക്കേണ്ടത്. ഏതായാലും ഈ ക്വാറന്റീനിൽ ഇരിക്കുന്ന ആളുകൾ, ഈ അസുഖം പിടിപെട്ടവർ, ഇതൊക്കെ വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. ഞാനിപ്പോൾ ക്വാറന്റീനിലാണ്. എൻ്റെ കസിനിന് COVID-19 പോസിറ്റീവ് ആയിരുന്നു. ഞാനിപ്പോൾ ക്വാറന്റീനിലായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി നമ്മളൊക്കെ മനസ്സിലാക്കണം. ക്വാറന്റീനിൽ ഇരിക്കുക അല്ലെങ്കിൽ അസുഖം പിടിപെടുക എന്നതൊന്നും കലക്കി എന്ന് കമൻ്റ് ഇടാനുള്ള ഒരു സംഭവമല്ല എന്നെങ്കിലും മനസ്സിലാക്കുക. വളരെ കുറച്ച് പേരെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ എങ്കിലും സങ്കടമുണ്ട്. റാഫ് ടോക്ക് പോലെയുള്ള ഫുട്ബോളിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ, നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ചുള്ള കൂട്ടായ്മയാണ്. ഇവിടെ മറ്റു തരത്തിലുള്ള ഒരു വിദ്വേഷവും നമ്മൾ പ്രചരിപ്പിക്കാറില്ല. നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഫുട്ബോൾ പോലെയുള്ള മാനവികതയുടെ സന്ദേശം കൊടുക്കുന്ന, സാഹോദര്യത്തിൻ്റെ സന്ദേശം കൊടുക്കുന്ന ഒരു കായിക ഇനത്തെക്കുറിച്ച് നമ്മൾ വളരെ ആവേശകരമായി സംസാരിക്കുന്നു, പരസ്പരം ചർച്ച ചെയ്യുന്നു, നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ ഒരു സ്നേഹവും സാഹോദര്യവും ഒക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശിക്കുകയാണ്. അടുത്തൊരു കമൻറ്റിലേക്ക് പോകുന്നു. സലാവുദ്ദീൻ PP എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്, റാഫിക്ക, മെസ്സി, റൊണാൾഡോ, നെയ്മർ, ലെവൻഡോസ്കി, ഇതിലാരെയാണ് റാഫിക്കയ്ക്ക് ഇഷ്ടമെന്നാണ്. ഈ നാല് പേരെയും എനിക്ക് ഇഷ്ടമാണ്, നാല് പേരും മികച്ച കളിക്കാരാണല്ലോ. പിന്നെ ഇവരെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എല്ലാവരും മികച്ച രൂപത്തിൽ കളിക്കുന്ന നാല് താരങ്ങളാണ്. ഇവരെല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോകുന്നു. അൽഫാസ് ഷാജഹാൻ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്, ഇക്കയുടെ ജോബ് എന്താണ്, വീടെവിടെയാണ്? ഇത് ഈ ഒരു പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ന് എടുത്തത്. ഒരുപാട് പുതിയ ഫോളോവേഴ്സ് നമുക്ക് വന്നതുകൊണ്ട് അവർക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. നേരത്തെ തന്നെ റാഫ് ടോക്കിനെ പിന്തുടർന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജോലി ഒരു വർഷം മുമ്പ് ഉപേക്ഷിച്ചാണ് പൂർണ്ണമായും യൂട്യൂബറായിട്ട് മാറുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായൊരു വീഡിയോ, ജോലി ഉപേക്ഷിച്ച് യൂട്യൂബറായാൽ എന്ന് പറഞ്ഞുകൊണ്ട് റാഫ് ഡയറിയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ചാനലാണത്, ഈ റാഫ് ടോക്കിൻ്റെ ഹോം പേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ 3 ചാനലുകൾ കൂടി നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് റാഫ് ടോക്ക് മലയാളമാണ്, റാഫ് ടോക്സിൻ്റെ ബാക്കപ്പ് ചാനലാണ്. മറ്റൊന്ന് റാഫ് ഡയറി എന്ന് പറയുന്ന നമുക്കിങ്ങനെ ഫുട്ബോളിനപ്പുറമുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ്. അതിൽ ഈ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മോളുടെ ഒരു ചാനൽ കൂടെ അതിൽ കാണാം, മനൂംസ് ലിറ്റിൽ വേൾഡ് എന്ന് പറയുന്ന എൻ്റെ മോളുടെ ഒരു ചാനലുമുണ്ട്. ഈ 3 ചാനലും അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വീഡിയോ കാണാം. ഏതായാലും എൻ്റെ ജോലി ഒരു വർഷം മുമ്പ് വരെ ഞാൻ ചെയ്തിരുന്നത്, ഏതാണ്ട് 15 വർഷക്കാലം ഞാൻ ചെയ്തിരുന്നത്, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഒരു ബിസിനസ് സ്കൂളിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു 15 വർഷക്കാലം മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞാണ് ഈ റാഫ് ടോക്കിലേക്ക് വരുന്നത്. റാഫ് ടോക്ക് സ്വാഭാവികമായിട്ടും ജോലി ഉപേക്ഷിച്ചാണ് ഇതിലേക്ക് വരുന്നത്. ഒരു ദിവസം 15ഉം 16ഉം വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊന്നും പിന്നീട് ചെയ്യാൻ കഴിയില്ല. ഞാനും ഷാവുൽ ഭായിയും പൂർണ്ണമായും ഇതിലേക്ക് അങ്ങ് മുഴുകിയിട്ടാണ്
ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ വളരെ നല്ല രൂപത്തിലുള്ള പിന്തുണ നൽകുന്നു വളരെ സന്തോഷമുണ്ട് ഈ ഫാമിലി ഇനിയും ഇതേ രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും നമുക്ക് ഫുട്ബോളിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയായി രസകരമായി അങ്ങനെ മുന്നോട്ട് പോകണം അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ് ഇതിലൊരു കാര്യം കൂടി ആ സുഹൃത്ത് ചോദിച്ചത് വീട് എവിടെ എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ വീടുള്ളത് അടുത്തൊരു കമൻറ്റിലേക്ക് പോകുന്നു പ്രണവ് കെ കെ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ് ബാഴ്സയുടെ ഡിഫൻസിന് ബയേൺ അറ്റാക്കിനെ പിടിച്ചുകെട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം ഇപ്പോഴത്തെ ബാഴ്സ ഡിഫൻസ് പണ്ടത്തെ പോലെ അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബയേൺ ആണെങ്കിൽ മികച്ച ഫോമിലാണ് കളിക്കുന്നത് പി കെ പോലെയുള്ള പ്ലെയർ ഒക്കെ ഇപ്പൊ ഫോം ഔട്ടിലാണുള്ളത് ഇത് ബാഴ്സയ്ക്ക് തിരിച്ചടിയാവും എന്നാലും മെസ്സിയെ എന്നും എപ്പോഴും വിശ്വാസമാണ് ഒരുപക്ഷെ ടീം എന്ന് പറയുന്നത് ഒരാളുടെ ചുമലിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുകൂടി മനസ്സിലാക്കണം ഇതാണ് പ്രണവ് കെ കെ എന്ന് പറഞ്ഞ സുഹൃത്ത് എഫ് സി ബാഴ്സലോണ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരത്തെക്കുറിച്ച് പറയുന്നത് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണത് ക്വാർട്ടർ ഫൈനലിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ രണ്ട് വമ്പൻ ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഈ സുഹൃത്ത് പറയുന്ന കാര്യം വളരെ കൃത്യമാണ് ബയൺ മ്യൂണിക്ക് മിന്നുന്ന ഫോമിലാണ് ഗോളുകൾ അടിച്ചു കൂട്ടാൻ അവർക്ക് റോബർട്ട് ലെവൻഡോസ്കി ഉണ്ട് പക്ഷേ ബാഴ്സയുടെ ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് ജെറാർഡ് പിക്കെ ഒന്നും ആ പഴയ പിക്കെ അല്ല അദ്ദേഹത്തിന് ആ പഴയ മികവ് എവിടെയോ കൈമോശം വന്നത് നമ്മൾ ലാലിഗയിൽ കണ്ടതാണ് അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തവണ അവർക്ക് ലാലിഗ കിരീടം നഷ്ടമായത് പക്ഷേ സുഹൃത്ത് പറയുന്നത് പോലെ മെസ്സി ഉണ്ട് മെസ്സിയെ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല ഏത് മത്സരവും സ്വന്തം കഴിവുകൊണ്ട് ഏത് നിമിഷവും വഴിതിരിച്ചു വിടാൻ കെൽപ്പുള്ള അപൂർവ ജന്മമാണ് ലയണൽ മെസ്സി അതുകൊണ്ട് തന്നെ എഫ് സി ബാഴ്സലോണക്ക് തീർച്ചയായും പ്രതീക്ഷയുണ്ട് അടുത്ത ഒരു കമന്റിലേക്ക് പോകുന്നു ഇത് രമേശ് ആർ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കമന്റാണ് ഇത് ആൻഡ്രിയ പിർലോയെ യുവന്റസിന്റെ പരിശീലകനായി നിയമിച്ചതിനെ കുറിച്ച് ഗന്നാരോ ഗട്ടൂസ് ഒരു കാര്യം പറഞ്ഞിരുന്നു പിർലോ കുടുങ്ങി എന്ന് അത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ പരിശീലകന്റെ ജോലി അത്ര നല്ലതല്ല ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എത്ര മികച്ച കളിക്കാരനാണെങ്കിലും പരിശീലകനാവുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തന്റെ പഴയ സുഹൃത്തായ ആൻഡ്രിയ പിർലോക്ക് ഒരു ഉപദേശം പോലെയാണ് ഗട്ടൂസോ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള രമേശ് ആറിന്റെ ഒരു കമന്റ് റാഫിക്ക ഗട്ടൂസയുടെ വാക്കിൽ പരാമർശിക്കുന്നത് എന്തെന്നാൽ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് മാത്രമല്ലേ കാണേണ്ടു പിർലോ എന്ന മഹാൻ എന്താണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു ആ പിർലോ യുവന്റസിന്റെ കോച്ചായി വന്നാൽ ഇപ്പോഴത്തെ ശൈലിയേ മാറും കാരണം മിഡ്ഫീൽഡ് ഉഴപ്പിക്കളിക്കുന്നതാണ് പ്രധാന കാരണം ഒരു മിഡ്ഫീൽഡർ കൂടിയായ ആൻഡ്രിയ പിർലോ കോച്ചാകുന്നതോടുകൂടി ആദ്യമേ ആ പ്രശ്നം തീരുമെന്നത് ആശ്വാസം തരുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ സി ആർ സെവൻ പുറകിലേക്ക് ഇറങ്ങി വന്ന് ബോൾ എടുക്കേണ്ടി വരില്ല അപ്പോൾ സി ആർ സെവൻ ടീം വിട്ടുപോകണോ എന്നാണ് ഏതായാലും ഇതിൽ എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ആൻഡ്രിയ പിർലോ കളിക്കാരൻ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അതിൽ സംശയമില്ല പക്ഷേ അതുകൊണ്ട് അദ്ദേഹം പരിശീലകൻ എന്ന നിലയിൽ മികച്ച പരിശീലകനാവും എന്നൊരു ഗ്യാരണ്ടിയുമില്ല ഗട്ടൂസോ പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങൾ എത്ര മികച്ച കളിക്കാരനാണെങ്കിലും നിങ്ങളുടെ പ്ലേയിങ് കരിയറിൽ നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും പരിശീലകൻ എന്ന നിലയിൽ ആ മികവ് മതിയാവില്ല അതിന് വേറെ ക്വാളിറ്റി തന്നെ വേണം ഡിയേഗോ മറഡോണ അദ്ദേഹം അർജന്റീനയുടെ പരിശീലകനായിരുന്നല്ലോ മറ്റ് ക്ലബുകളുടെയും പരിശീലകനായിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നെടുത്ത് നോക്കിയാൽ മതി എക്സെപ്ഷൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമുക്കറിയാം സിനദിൻ സിദാൻ പെപ് ഗാർഡിയോള ഇവരൊക്കെ വളരെ മികച്ച പരിശീലകരായി മാറിയ പഴയകാല കളിക്കാരാണ് അങ്ങനെ ഒരുപാട് കളിക്കാരുണ്ട് ഇപ്പോൾ ഫ്രാങ്ക് ലംബാർഡിനെ നമുക്ക് കാണാം അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നത് ശരിയാണ് പക്ഷേ കളിക്കാരനായിരുന്നു മികച്ച കളിക്കാരനായിരുന്നു എന്നതുകൊണ്ട് മികച്ച പരിശീലകനാകും എന്ന് ഒരു ഉറപ്പുമില്ല അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ് അരുൺ ബിജു എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കമന്റാണ് റാഫിക്ക റോബിൻ ഗോസെൻസ് പറഞ്ഞ രണ്ട് കാര്യങ്ങളും ശരിയാണ് ടീം എന്ന നിലയിലും പ്ലേയിങ് ടൈമിലും വളരെ മുന്നിലാണ് അറ്റ്ലാന്റ പക്ഷേ ഈ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും നെയ്മറും സംഘവും സ്വപ്നം കാണുന്നില്ല അവരുടെ ആദ്യ സെമി ഫൈനൽ സാധ്യമാക്കാനായി ഓരോരുത്തരും അവരുടെ 100% പുറത്തെടുക്കുമെന്ന് ഉറപ്പ് അറ്റ്ലാന്റയെ കുറിച്ച് കാണുന്നുമില്ല എന്നാണ് അരുൺ ബിജു പറയുന്നത് തീർച്ചയായും ഈ സുഹൃത്ത് പറയുന്നത് അറ്റ്ലാന്റ വേഴ്സസ് പി എസ് ജി മത്സരത്തെ കുറിച്ചാണ് ഇതിൽ റോബിൻ ഗോസൻസിന്റെ ആ ഒരു പ്രസ്താവന നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് പി എസ് ജിയെ ഈ മത്സരം തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പി എസ് ജിക്ക് പ്ലേയിങ് ടൈം കുറവാണ് മറ്റൊന്ന് അവരുടെ ടീം എന്ന നിലയിൽ അവർ അത്ര ബാലൻസ്ഡ് അല്ല എന്ന് ഇതൊക്കെ സമ്മതിക്കുമ്പോഴും നെയ്മറും സംഘവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമെന്ന് അരുൺ ബിജു സ്വപ്നം കാണുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന് ഒരൊറ്റ കമന്റും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കമന്റ് ഓഫ് ദി ഡേ അവസാനിപ്പിക്കാൻ ആൽഫി ഷെറിൻ തോമസ് എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ രസകരമായ ഒരു കമന്റ് ഉണ്ട് റാഫിക്ക സിൻസ് 2018 യുവേഫ ഫാൻസ് അടുത്ത സീസണിൽ സിൻസ് 2020 പി എസ് ജി ആകുമെന്ന് കേൾക്കുന്നു ശരിയാണോ അതായത് 2018 മുതൽ
യുവന്റസിന്റെ ആരാധകരായവർ 2020 മുതൽ പിഎസ്ജിയുടെ ആരാധകരായി മാറുമെന്ന് കേൾക്കുന്നു. ശരിയാണോ എന്ന് ഇതിനെ എനിക്ക് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ. നേരത്തെ കുറേ ആളുകൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജേഴ്സി വാങ്ങാൻ വേണ്ടി ഓടിയിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ അതേ ആളുകൾ ഇന്റർ മിലാന്റെ ജേഴ്സി വാങ്ങണോ വേണ്ടയോ എന്ന സന്ദേഹത്തിൽ നിൽക്കുകയാണ്. അതുപോലൊക്കെ തന്നെയാണ് ഇതും സംഭവിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.